സമര പരിപാടികൾക്ക് യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഇന്നലെ കൊട്ടാരക്കരയിൽ ഉണ്ടായ സംഭവം അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഭവമാണ്, കേരളം ഞെട്ടിയ ഒരു സംഭവമാണ്. 21 വയസ്സുള്ള വന്ദന എന്ന് പറയുന്ന ഡോക്ടർക്ക് ഉണ്ടായ അനുഭവം നാളെ കേരളത്തിൽ ഒരു ആരോഗ്യ പ്രവർത്തകർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ പോലീസിന് നാണം കെട്ടുപോയ ഒരു സംഭവമാണത്. കേരളത്തിലെ പോലീസ് മുഖം നഷ്ടപ്പെട്ടു പോയ ഒരു സംഭവമാണിത്. ഇത്രയും സംഭവമുണ്ടായിട്ടും ഇപ്പോഴും എഫ് ഐ ആർ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ കുറ്റം അല്ലെങ്കിൽ ശരിയായ നിലയിൽ എഫ് ഐ ആർ തയ്യാറാക്കാൻ പോലും പോലീസ് ശ്രമിച്ചില്ല. പോലീസിൻ്റെ എഫ് ഐ ആർ ഡിഫക്റ്റീവായ എഫ് ഐ ആർ ആണ്. അതുപോലെ തന്നെ ഒരു അക്രമകാരിയായ ഒരു പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്കോ സ്റ്റേഷനിലോ കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല. മതിയായ പോലീസ് സംരക്ഷണം ആ ഡോക്ടർക്ക് ഉണ്ടായില്ല. പോലീസുകാർ നോക്കി നിൽക്കുകയാണ് ഈ വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തിയത്. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കുന്നവരാണ്. അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുള്ളതാണ്. പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, എന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു സംഭവം, 21 വയസ്സുള്ള വന്ദന മരിച്ചു കഴിഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമായിരുന്നു. ആരോഗ്യമന്ത്രി അങ്ങനെ പ്രതികരിക്കാൻ പാടുണ്ടോ? ഈ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ പറയാൻ പാടുണ്ടോ? ആരോഗ്യമന്ത്രി എന്താ വിചാരിക്കുന്നത്? ആരോഗ്യമന്ത്രിക്ക് എന്ത് പറ്റി? ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ആരോഗ്യമന്ത്രിക്ക് യോഗ്യതയില്ല എന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്തിരിക്കാൻ അവർ യോഗ്യമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ കുറ്റവാളികളുടെ പേരിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുകയും ആ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. Thank you.